ഹലോ ഗൈസ്, വിക്കീസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ അച്ഛാമാർക്കും സ്വാഗതം. അപ്പോൾ ശ്രീരാജിൻ്റെ എല്ലാ ലിറ്ററും ഇപ്പോൾ ഏകദേശം നമ്മളെ വിക്കീസ് ഗ്രീനിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇടയിൽ ഒരു ലിറ്റർ മാത്രമേ. അപ്പോൾ ഇപ്രാവശ്യം ഹസ്കിയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് കാണിക്കാൻ വന്നേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്താ പറയുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മിക്കീൻ്റെ പപ്പീസ് ഇറങ്ങുന്നുള്ള ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നാല് പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നാല് പപ്പി ആയിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നാല് പപ്പി. അപ്പൊ ഇപ്രാവശ്യം എല്ലാം ബ്ലൂ ഐസ് ആട്ടാ എല്ലാം. എന്ന് വെച്ചാൽ കയ്യില് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഒരെണ്ണം ബ്ലാക്കും ബ്ലൂ ആയിട്ട് വന്നിട്ടുണ്ട്, ബാക്കി എല്ലാം ബ്ലൂ ആയിരുന്നു അല്ലെ? കഴിഞ്ഞ അലസ്കൻ്റെ ഒരു പപ്പിയാ ഓട് ഐസ് ഇറങ്ങിയത്, മിക്കിൻ്റെ ഒക്കെ ബ്ലൂ ഐസ് തന്നെ ഇറങ്ങിയത്. ആ അപ്പൊ ഇപ്രാവശ്യം എല്ലാം ബ്ലൂ ഐസ് ആണ് കേട്ടോ. പിന്നെ ചില പപ്പീസിൻ്റെ എന്താ പറയുക, നല്ല ഡാർക്ക് ബ്ലൂ ആണ്, ചിലതിൻ്റെ ലൈറ്റ് ബ്ലൂ ആണ്. പിന്നെ ഈ കളറൊക്കെ ഇങ്ങനെ മാറിക്കേറിയൊക്കെ വരുമല്ലോ, അതുകൊണ്ട് എന്തായാലും ബ്ലൂ ഐസ് ആണ് ഫുൾ കംപ്ലീറ്റ്. പിന്നെ നല്ല മാർക്കിംഗും ഉണ്ട് കേട്ടോ. പക്ഷെ മാർക്കിങ്ങിൻ്റെ കേസ് വെച്ചാൽ ഇപ്രാവശ്യം ഇതാ കേട്ടോ, ഈ ഒരു മാർക്കിംഗ് ഏകദേശം എല്ലാത്തിനും ഡിറ്റോ ആണ്. പിന്നെ ഒരു ചെറിയ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തത്, ഒരാളുടെ ഫേസിൽ കുറച്ച് വൈറ്റ് കളറ് കൂടുതലാണ്. അത് എൻ്റെ ഉള്ള പപ്പിയാണ്, എൻ്റെ ഉള്ള പപ്പി അല്ലേ? ആ പപ്പിക്ക് കുറച്ച് വൈറ്റ് കൂടുതലാണ്. പിന്നെ എല്ലാം നല്ല ബ്രോഡ് ഹെഡായിട്ടുള്ള പപ്പീസ് ആട്ടാ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഉണ്ട ഫേസ് ആയിട്ട് വരും, കാരണം നമ്മൾ ഒരു വർഷത്തെ കൂടുതലായി ലിറ്റർ എടുത്തിട്ട്. ഓ, കഴിഞ്ഞ സെപ്റ്റംബറിൽ എടുത്തതാ. അപ്പോൾ നമ്മൾ ഈ ലിറ്റർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഒരു ഹീറ്റ് യൂസ് ചെയ്തു, അടുത്ത ഹീറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പിന്നത്തെ ഹീറ്റ് യൂസ് ചെയ്തു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പപ്പീസിന് ക്വാളിറ്റി കൂടും. ക്വാളിറ്റി കൂടും, പിന്നെ മദർ ഡോഗ് അത്രയും പൊട്ടൻഷ്യൽ ആവും അടുത്ത ലിറ്ററിന് വേണ്ടിയിട്ട്. നമ്മൾ എല്ലാ പപ്പീസും ആയാലും അലസ്കൻ്റെ ആയാലും ഒരു ഇയറിൽ ഒന്നേ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇത് ഒന്നേക്കാ ഇയറായി മിക്കീനെ ചെയ്തിട്ട്. ഓക്കെ, മിക്കീൻ്റെ പൊതുവെ ഹീറ്റ് സൈക്കിൾ കൂടുതലായതുകൊണ്ട് അല്ല, 6 മാസത്തിലാണ് കറക്റ്റ് വരിക. നമ്മൾ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മിസ് ചെയ്യും, ഇനി 2024 അടുത്ത ലിറ്റർ ഉണ്ടാവുള്ളൂ മിക്കിക്ക്. ഓക്കെ, അത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കാര്യമായിട്ട് കിടക്കുന്നതിന് മുമ്പ് മച്ചാനെ ഒന്ന് പരിചയപ്പെടാം, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഹ്യൂക്ക വോൾഫ് എന്നാണ് കെന്നലിൻ്റെ പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്കിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ശ്രീരാജാണ്. സ്ഥലം വരുന്നത് കോട്ടക്കൽ മലപ്പുറം കാടാമ്പുഴേൻ്റെയൊക്കെ ഇടയിലുള്ള കോട്ടപ്പുറം, ചട്ടിപ്പറമ്പ് കോട്ടപ്പുറത്താണ് വീട് വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഹസ്കി പപ്പീസ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹസ്കി, വോളിക്കോട്ട് ഹസ്കി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, പക്ക ഷോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രീഡിംഗ് ആണ്. ഭാവിയിൽ ബ്രീഡിങ് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പ്ലാൻ ചെയ്തിട്ട് പപ്പീസിന് അന്വേഷിക്കുന്ന, നല്ല ക്വാളിറ്റി പപ്പീസിന് അന്വേഷിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഷോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഒക്കെ പറ്റുന്ന ഒരു സോഴ്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ് ആയാലും ഡിഫറൻസ് ആണ് അറിയാലോ, എല്ലാം തപ്പി തപ്പി പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ നമ്മുടെ ശ്രീരാജിൻ്റെ ഒരു 2-3 വീഡിയോ ഉണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാർക്ക് അതൊക്കെ പോയി കാണുന്ന സമയത്ത് മനസ്സിലാവും, ശ്രീരാജ് മെയിനായിട്ട് ഒരു ബ്രീഡർ അല്ല. ആക്ച്വലി വീട്ടിൽ 2 ഹസ്കി ഫീമെയിൽ ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ റിട്രീവർ വൈറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ 3 ഡോഗാണുള്ളത്. അപ്പോൾ ഒരു പാഷനായിട്ട് ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്, അല്ലാണ്ട് കാര്യമായിട്ട് ബ്രീഡിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ചെയ്യുന്ന ബ്രീഡിംഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അത് നമ്മളെ പേരും കൂടിയാണ്, നമ്മളെ അടുത്ത് പപ്പി ഉണ്ടായ ഒരാൾ മുഷിയാനും പാടില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ബ്രീഡിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഓരോ ലിറ്റർ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഹാപ്പി ആയിട്ട്, നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് ഇതാ, ഫീമെയിൽ 2 പപ്പിയും അതുപോലെ തന്നെ മെയിൽ 2 പപ്പി. 2 പപ്പിയും ഇപ്രാവശ്യം ബുക്കിംഗ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ബുക്കിംഗ്സ് ഒരു പപ്പി ഓൾറെഡി ബുക്ക്ഡ് ആണ്, കാരണം മിക്കിൻ്റെ കഴിഞ്ഞ ലിറ്ററിൽ വന്ന ആളായിരുന്നു. പുള്ളി ഇത്രയും കാലം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, അതാണ് റോക്സ്. 1 കൊല്ലം 2-3 മാസമായി ലിറ്റർ ആയപ്പോ ഫുള്ളി കോമ്പിനേഷൻ വേണ്ടി മാത്രം പുള്ളി വെയിറ്റ് ചെയ്തു. ആ പുള്ളി പറഞ്ഞു മിക്കിൻ്റെ പപ്പി മതി, ആയിക്കോട്ടെ, ചിലർ അലസ്കൻ്റെ പപ്പിക്ക് വെയിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഒരു പപ്പി ഇപ്പോൾ ബുക്കിംഗ് ആണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പപ്പീസ് ഉണ്ടല്ലോ, 30 ദിവസം പ്രായമായിട്ടുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 40-45 ദിവസം പ്രായമുള്ള പപ്പീൻ്റെ വെയിറ്റ് ഉണ്ട്. പപ്പി ഏകദേശം നല്ല കയറി വന്നിട്ടുണ്ട്, നല്ല വെയിറ്്റ്, നല്ല ഫീഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം മദർ മിൽക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ്. മദറിനെ ഇന്നത്തെ വീഡിയോയിൽ തീരെ കാണിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. മദറിനെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താ പറയുക, ഈ ഫീമെയിലെ നീ ഒന്ന് നോക്കലും കൂടി ഇല്ലടാ, നീ എന്ത് മനുഷ്യനാടാന്നൊക്കെ ചോദിച്ചു. അത്രയും ഒരു എന്താ പറയുക, ഹെയറൊക്കെ പോയി പോയി ഒരു ഫീമെയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, തെരുവിൽ ഉപയോഗിച്ചൊരു ഡോഗിനെക്കാളും കഷ്ടമായി പോയിട്ടുണ്ട്. അത്രയും അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഫീമെയിൽ നന്നായിട്ട് മിൽക്ക്, കാരണം ഒട്ടുമിക്ക ആളുകളും ചിലപ്പോൾ 25 ഡേയ്സ് ആകുമ്പോൾ പപ്പീസിനെ മാറ്റി നല്ല രീതിയിൽ എക്സ്റ്റേണൽ ഫീഡ് ഫോഴ്സ് ചെയ്യും. നമ്മളെന്താ വെച്ചാൽ മാക്സിമം മദർ മിൽക്ക് കുടിക്കട്ടെ, അവര് ഒരു 40-45 ഡേയ്സ് മാക്സിമം മദർ മിൽക്ക് കുടിക്കട്ടെ. കാരണം അതിൻ്റെ ഒരു കരുത്ത് ഈ പപ്പീസിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളെ വിശ്വസിച്ചിട്ടല്ല ഓരോരുത്തരും പപ്പീനെ കൊണ്ടുവന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചിട്ടെ. അപ്പോൾ നീ ഇതുവരെ എക്സ്റ്റേണൽ ഫീഡും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? എക്സ്റ്റേണൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തത് ടേസ്റ്റ് ഓഫ് വൈൽഡ് എന്ന് പറഞ്ഞ ഫുഡാണ്, ഹസ്കീസിന് കൊടുക്കുന്നൊരു ഫുഡാണ്. ഓക്കെ, അതിനി ആളുകൾ കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മളൊരു കോമൺ ഫുഡിലേക്ക് മാറ്റും. കാരണം എല്ലാവർക്കും എല്ലാ ഫുഡും അഫോർഡബിൾ അല്ല. ഓക്കെ, അവരുടെ ഇഷ്ടത്തോട് കൂടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവർ ഫീഡ് ചെയ്യട്ടെ. ഈ ടേസ്റ്റ് ഓഫ് വൈൽഡ് നല്ല റിസൾട്ടാണ് കൊടുത്തത്. ആ കുഴപ്പമില്ല, ഹസ്കീസിന് വേണ്ടി ആദ്യമായിട്ട് ട്രൈ ചെയ്താണോ അത് ഇതിനു മുമ്പ് അറിഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്താണോ എന്താ സ്ഥിതി? ആ നമ്മൾ അലസ്കയ്ക്ക് ഓൾറെഡി നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അലസ്ക ഒരു കാര്യം കൂടി ഉണ്ട്, അലസ്ക ഇപ്പൊ ഇന്ത്യൻ ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് 5 സിസി 5 സിസിന്ന്.
അടുത്ത ഷോയിൽ നമ്മൾ ഇറക്കി കിട്ടി ചാമ്പ്യൻ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പപ്പീസിന് ഇപ്പൊ ടേസ്റ്റ് ഓഫ് വേൾഡ് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. റിസൾട്ട് അപ്പൊ മൂന്നോ നാലോ ദിവസമായിട്ടുള്ളൂ, പക്ഷെ കുഴപ്പമില്ല. സാധാരണ നമ്മള് പപ്പീസ് റൈസ് ആയി വരണമെങ്കിൽ ആർ സി തന്നെ കൊടുക്കണം എന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. കമ്പയറിംഗ് ടു ആർ സി ഇതെങ്ങനെയുണ്ട്? ബൾക്കി ഫാറ്റ് കേറില്ല, അങ്ങനെ ഇഷ്ടമുള്ളൂ. നമുക്ക് ഫാറ്റ് അല്ലല്ലോ, പപ്പീസ് കണ്ടീഷൻ ആയി നിന്നാ പോലെ ബലൂണ് പോലെ ആവില്ല. പപ്പി നല്ല വെയിറ്റ് ഉണ്ട്, പപ്പി നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ കാണുമ്പോ തന്നെ ആ ഒരു സ്ട്രക്ചർ ബോഡി, നമ്മൾ പറയില്ലേ ജിമ്മിലൊക്കെ പോയിട്ടുള്ള ഒരു ബോഡി, അത്ര ഉണ്ടാവുള്ളൂ. അല്ലാതെ പപ്പീസ് സത്യം പറഞ്ഞാൽ തടി കൂട്ടാൻ നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, തടി കൂട്ടല്. പക്ഷെ ആരോഗ്യമല്ലേ പ്രധാനം, കാലൊക്കെ ബെൻഡായി പോവല്ലേ. കാല അത് ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ, ചിലര് വീടിന്റെ ഉള്ളിലേക്കാവും, ഫ്ലോറിംഗിലൊക്കെ ഇടുമ്പോ അതിന്റേതായുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നല്ല വൈറ്റ് കളറാണ്, പപ്പീസിനൊക്കെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചളിയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഫാദറും മദറും നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം രണ്ടെണ്ണം ഫാദറിന്റെ തനി ഫോട്ടോ കോപ്പി, ഇവനും വേറൊരുത്തനും ഇല്ലേ, ഫാദറിന്റെ സെയിം ഫോട്ടോ കോപ്പി. ഫാദറിനെ നമുക്ക് ഇതിലേക്ക് ഇടാം, നമുക്ക് ഫോട്ടോ ഇടാം കഴിഞ്ഞ വീഡിയോയിൽ. ശ്രീയ, ഇപ്പൊ നമ്മള് മെയിൽ ആണോ ഫീമെയിൽ ആണോ ഇപ്പൊ ബുക്കിംഗ് ആയിട്ടുള്ളത്? മെയിൽ പപ്പിയാണ് ബുക്കിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഫീമെയിൽ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി പോസിബിൾ ആണോ? ഓൾ ഇന്ത്യ ഡെലിവറി പോസിബിൾ ആണ്. നമ്മൾ ആൾറെഡി പപ്പീസ് ഒക്കെ ഗോവയിലേക്ക് ഇതിലേക്കും പോയിട്ടുണ്ടല്ലോ. ഓക്കെ, അല്ല അവര് ഇവിടെ വന്ന് കളക്ട് ചെയ്യായിരുന്നില്ലേ? എല്ലാ ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറ്റിയെന്ന്? ട്രാൻസ്പോർട്ടേഷൻ ടീം ഉണ്ട്, അവരെ മുഖാന്തരം നമുക്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇപ്പൊ ഡിവോമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു? ഓ, അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ? കഴിഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുള്ളൂ, കാരണം അതിന്റെ ക്ഷീണൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ വെച്ചിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ഒരു 40 days മിനിമം കഴിയും. ആദ്യം നമ്മൾ 60 days വരെ ഹോൾഡ് ചെയ്തായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ ഈ ജോലിന്റെ തിരക്ക് കാരണം നമുക്ക് അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, 45 ആവുമ്പോഴേക്കും അധികം 35 കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. ഓക്കെ, അപ്പൊ ആ ഒരു 45, 48, 49 ആ ഒരു ഡേയ്സിലായിരിക്കും നമുക്ക് ഡെലിവറി. അപ്പൊ പപ്പി ഒന്നും കൂടെ അവർക്ക് കിട്ടുമ്പോ ഒന്നും കൂടെ അവർ ഹാപ്പിയാവില്ലേ? ഒന്നും കൂടെ എന്തായാലും പറ്റിയിട്ടുണ്ടാവും. മിൽക്ക് 40 days കഴിയുമ്പോഴേക്കും ഏറെക്കുറെ കഴിയും. ഓക്കെ, പിന്നെന്താ വെച്ചാൽ എക്സ്റ്റേണലി നല്ല ഫീഡിങ് തുടങ്ങിയിട്ടുണ്ടാവും. അവർ ഇപ്പൊ വീഡിയോയിൽ കാണുന്നതിന് അപ്പുറത്തേക്ക് ഓർക്ക് പപ്പി കൈ കിട്ടുമ്പോ ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ഉള്ള ഹസ്കി പപ്പീസ് കൊടുക്കാനുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള, ഇവരിപ്പോ നമ്മള് പൊതുവേ ഹസ്കീസിന് കുറച്ച് തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കോട്ട്, അതായത് തണുപ്പുണ്ടെങ്കിൽ കോട്ട് കൂടില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. തണുപ്പുണ്ടെങ്കിൽ ഇവരെ കോട്ട് മാറും, കുറച്ചും കൂടി ഇന്നർ കോട്ട് കൂടി വരും. ഓക്കെ, പക്ഷേ ഈ ചൂടത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഇപ്പൊ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എ സി ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഒരിക്കലും അല്ല, കാരണം നമ്മളടുത്ത് നിന്ന് കൊണ്ടുപോകുന്ന ആളുകൾക്ക് എ സി അഫോർഡ് ചെയ്യാൻ പറ്റിക്കോളന്നില്ല എല്ലാവർക്കും. കാരണം കുട്ടികളെ നിർബന്ധം കാരണമൊക്കെ വാങ്ങുന്ന ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ വാങ്ങുമ്പോൾ ഒന്നും നല്ലത് വാങ്ങാനുള്ള ആളുകളാണ് നമ്മളടുത്തേക്ക് വരാറ്. ഓക്കെ, കാരണം ഹസ്കി എന്ന് പറയുമ്പോൾ ഏതൊരു ഡോഗായാലും നമ്മളിപ്പോ 14 ജീവിക്കുന്ന സാധനമാണ്. വാങ്ങുമ്പോ അതൊന്നും നല്ലത് ക്വാളിറ്റിയിൽ വാങ്ങും. എനിക്കൊക്കെ പറ്റിയത് പണ്ട് അതായിരുന്നു. ഓക്കെ, ക്യാഷ് ലാഭം നോക്കി. ഒരു പപ്പി നമ്മളെ ക്യാമറമാന്റെ പുറകെ പോയിട്ടുണ്ട്. അങ്ങോട്ട് വാങ്ങ, നല്ല രസമുണ്ട് അല്ലേ. മിക്കിന്റെ മൂവ്മെന്റ് ആണോ? മെയിലിന്റെ മൂവ്മെന്റ് അല്ലാതെ എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ മൂവ്മെന്റ് ഒക്കെ ഒന്ന് കാണിച്ചില്ലാട്ടോ, ചെലപ്പോ മൂവ്മെന്റ് ആവോ. അയ്യോ അയ്യോ, ഓടുന്നില്ല. ആകണ്ട 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 ആകണ്ട, നല്ല നൈസ് ആയിട്ടുള്ള മൂവ്മെന്റ് അല്ലേ. ഓക്കെ, അതവിടെ നോട്ടെ. പിന്നെ ഇപ്പോ എക്സ്റ്റേണൽ ഫീഡ് ടേസ്റ്റ് ഓഫ് വേൾഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാണ് നീ ഫീഡ് ചെയ്യുന്നത്? ഞാൻ ചൂടുവെള്ളല്ലേ, അതിലിട്ട് ജസ്റ്റ് 2 കുതിർത്തും, കുതിർത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് കൊടുക്കുക ചെയ്യാം. അല്ലാണ്ട് വേറെ ഇറച്ചി അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പല്ല. ഓക്കെ, അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. ഏകദേശം എത്ര പ്രായം കഴിയും? 40 കഴിഞ്ഞിട്ട് അങ്ങനത്തെ പരീക്ഷണത്തിലേക്ക് മുതിരാറുള്ളൂ. അതുവരെ നമ്മൾ ഈ ഡ്രൈ ഫുഡ് മാത്രമേ, മദർ മിൽക്ക് മിക്സ് ചെയ്തിട്ട്, അതായത് ആദ്യം ഫീഡ് ചെയ്യുന്നത് 3. ഓക്കെ, പിന്നെ ഈ ബ്ലൂ ഐസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് ഒന്ന് നിഷാദ് ഒന്ന് അടുത്തേക്ക് വാ, ഞാൻ സംഭവം കാണിച്ചിട്ടാ. ഇതിന്റെ ഇതിന്റെ ഒരു ബ്ലൂ ഐസ് കണ്ടോ നിങ്ങള്, കണ്ടോ കേട്ടോ. ഇതിന്റെ ആ വൈറ്റ് ഫേസിൽ വൈറ്റ്നെസ് കൂടുതലുള്ളതുകൊണ്ട് ഇതിന്റെ ഒക്കെ ബ്ലൂ ഐസ് കറക്റ്റ് കാണുന്നുണ്ടോ? ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബ്ലൂവിൽ തന്നെ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ എന്ന്, ശരിക്കും അങ്ങനെ അല്ലട്ടാ, ഇതെല്ലാം ഒരേ ബ്ലൂ തന്നെയാണ്. പക്ഷേ ഈ ഈ ഫേസിലുള്ള വൈറ്റ് കളർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫീൽ കിട്ടുന്നതാണ്, ആ ബ്ലൂവിന്റെ പ്രസൻസ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നതാണ്. ഒരു മാസ് ലുക്കൊക്കെ, ഒരു പേടിക്കുന്ന ലുക്കൊക്കെ വേണമെന്നുള്ള ആൾക്കാർക്ക് ഇവന്റെ ഫേസ് ഒക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ കുറച്ചും കൂടി ഇത് ഇവന്റെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു 5 ആണ് കേട്ടോ. ഈ ഈ സ്ട്രോപ്പൊക്കെ കുറച്ചും കൂടി അടിപൊളിയാണ്. അല്ലോ, എല്ലാ പപ്പീസിന്റെ മാർക്കിംഗ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്, പക്ഷേ ഈ ഫേസിലുള്ള ഒരു വൈറ്റും, പിന്നെ ഇത് കണ്ടില്ലേ ഇതിന് കുറച്ച് ബോഡിയിലേക്കൊക്കെ ഗ്രേ കളർ, ഇത് ഫീമെയിലാ? അത് ഫീമെയിൽ. ഓക്കെ, രണ്ട് ഫീമെയിലും ബോഡിയിൽ വൈറ്റ് ഉണ്ട് അല്ലേ? ബോഡിയിൽ, അതായത് ഈ കളർ മാറി വരും, ഇത് കണ്ടോ, ജസ്റ്റ് പൊന്തി വരുന്നുള്ളൂ. ഓക്കെ, ഇത് മാറിയിട്ട് മൊത്തം ബ്ലാക്ക് ആവും, ഈ വൈറ്റ് കാണുന്നൊക്കെ വൈറ്റ് ആവും. ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ. ബ്ലാക്ക് തന്നെ വരുള്ളൂ. കറക്റ്റ്, കറക്റ്റ്. ഓക്കെ,
ഇത് നല്ല രസമുണ്ട് കേട്ടാ. എനിക്ക് ഇയർ സെറ്റൊക്കെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത് ദൈവൻ്റെ ഏട്ടാ. ഒട്ടുക്കത്തെ എട്ടങ്ങേറി ഒരു കാന്താരിക്കൊള്ളി ഉണ്ട് കേട്ടോ, ഇവൻ ഭയങ്കര കാന്താരിയാ. എങ്ങനെങ്കിലൊക്കെ കടിക്കുക എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ. ഇയർ സെറ്റൊക്കെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത് എനിക്ക് ഇവൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ചെന്നായൻ്റെ ഒക്കെ ഒരു കൂർത്ത മുഖവും കുറച്ച് ഭീകരമായ ലുക്കും കുറച്ച് കൂർത്ത ചെവിയൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കണം താല്പര്യമുള്ള ആൾക്കാർക്ക് ദൈവനെ ചൂസ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ക്യൂട്ട്നെസ് ഒക്കെ ഓവർലോഡഡ് ആയിട്ട് ഭയങ്കര ഒരു ബൊമ്മക്കുട്ടി പോലത്തെ ഒരു സാധനമൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതേ കുറച്ചും കൂടി ഒരു ഈയൊരു ടൈപ്പിലേക്കും പോവാം. എല്ലാ കോമ്പിനേഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ കോൺടാക്ട് ചെയ്യാം. ബ്ലൂ ഐസ് പപ്പീസ് ഓൾ ഇന്ത്യ പോസിബിൾ, ഡെലിവറി ഒക്കെ പോസിബിൾ ആണ്. വാക്സിനേഷൻ അടിച്ചു കഴിഞ്ഞിട്ട് തരുള്ളൂ. വിത്ത് കെ സി ആണോ വിത്തൗട്ട് കെ സി കൊടുക്കും? വിത്ത് കെ സി കൊടുക്കില്ല, കാരണം ഫാദർ വരുന്ന ഡയറക്ടർ റഷ്യൻ ഇമ്പോർട്ടാ. ഓക്കെ, ശ്രീധരന്റെ ആർക്കെങ്കിലും ഇത് വിത്തൗട്ട് പേപ്പർ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കോ? ഇല്ല, കൊടുക്കില്ല. നമ്മളെ ബ്രീഡിങ് നമ്മളായിട്ട് മോശാക്കുന്നത് കാരണം അവർക്കും പറയാൻ നല്ലതല്ലേ. അധികം ആൾക്കാരും ചോദിക്കുന്നത് പേപ്പർ ഒഴിവാക്കി തരുമെന്ന്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പേപ്പർ കൊടുത്ത് ഇത്രയും നല്ല ലൈൻസ് എടുക്കുമ്പോ പേപ്പർ ഒഴിവാക്കി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. വിത്ത് പേപ്പർ ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് അലസ്കേന്റെ രണ്ട് കൊല്ലം രണ്ടര കൊല്ലം മുന്നേ കൊണ്ടുപോയ പപ്പീസിനും അവർ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അധികം ആൾക്കാരും പപ്പീനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, നമുക്ക് പറ്റാവുന്ന പോലെ ഒക്കെ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശ്രീരാജിന്റെ ബ്രീഡിംഗ്, അങ്ങനെ ശ്രീരാജിനെ നിർത്തി പോയിട്ട് പറയുന്നൊന്നല്ല, ശ്രീരാജിന്റെ ബ്രീഡിംഗ് ഒക്കെ അത്യാവശ്യം ശ്രീരാജിന്റെ ഒരു എന്താ പറയുക നോളജ് വെച്ച് ശ്രീരാജ് അത്യാവശ്യം നന്നായിട്ട് ത്രോ ചെയ്യുന്ന മെയില്, അത്യാവശ്യം വിന്നിങ്സ് വന്നിട്ടുള്ള ലൈൻസ് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും പറ്റുന്ന അതുകൊണ്ടാണ് കേട്ടോ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ ശ്രീരാജിൻ്റെ ആണെങ്കിലും ബ്രീഡിംഗ് വളർന്നു വന്നിട്ടുള്ള ആയിട്ടുള്ള സ്റ്റേജിലുള്ള കുറച്ച് ഡോഗ്സിനെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെയിലുകളാണ്. ഇപ്പോൾ സച്ചിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ശ്രീരാജ് ആണ് ഈ ശ്രീരാജ്. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസിനെ കോൺടാക്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ പറഞ്ഞിട്ടല്ലോ, സിമ്പിളായിട്ട് നമുക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മതി. ഇപ്പോൾ മദറിനെ കാണിക്കാത്തതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മദർ അത്രയ്ക്ക് പൊട്ടി നിൽക്കുകയാണ്. പ്രീവിയസ് വീഡിയോസിലുണ്ട്. ഇനി ഈ മദറിനെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ കമൻറ്റ് ചെയ്യും, എന്താ പറയുക, എന്ത് മനുഷ്യനാടാ നീ, നീ ആ ഡോഗിന് ഇത്രയും ദുരന്തം അനുഭവിപ്പിക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുണ്ട്, രോഗമൊന്നും ഇല്ലാണ്ട് എന്താ പറയുക ഒരു ഒരു ഡോഗ് പുറത്ത് ഔട്ട്സൈഡ് സ്ട്രേ ഡോഗിൻ്റെക്കാൾ കഷ്ടത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഡംപ് ചെയ്തൊരു ഡോഗിൻ്റെ പോലെ അവസ്ഥയിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് മദറിനെ കാണിക്കാത്തത്. ഫാദറിൻ്റെ ഫോട്ടോയും മദറിൻ്റെ കുറച്ച് നല്ല വീഡിയോസും ഞാൻ മുമ്പ് എടുത്തുള്ള വീഡിയോയിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. വീഡിയോയിലും നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷനിലും നമ്പറുണ്ട്. നല്ല ക്വാളിറ്റി ഹസ്കി പപ്പീസിന് ഷുക്ക വോൾഫ്.